ശമനമില്ലാതെ സംഘർഷം തുടരുന്ന മണിപ്പൂരിനെ പരാമർശിച്ചായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിനാഘോഷ പ്രസംഗം. രാജ്യം മണിപ്പൂരിലെ ജനങ്ങൾക്കൊപ്പമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി സമാധാനത്തിലൂടെ മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകൂവെന്ന് വ്യക്തമാക്കി. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ മണിപ്പൂരിൽ അക്രമത്തിന്റെ തിരമാലകൾ കണ്ടു. നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. നമ്മുടെ അമ്മമാരും സഹോദരന്മാരും അപമാനിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ മേഖലയിൽ സമാധാനം പതുക്കെ തിരിച്ചു വരുന്നു. ഇന്ത്യ മണിപ്പൂരിനൊപ്പം നിൽക്കുന്നു. പരിഹാരം കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും കേന്ദ്രവും സംസ്ഥാന സർക്കാരും നടത്തുന്നുണ്ട്, പ്രധാനമന്ത്രി പറഞ്ഞു. പ്രകൃതി ദുരന്തം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സങ്കല്പിക്കാനാവാത്ത പ്രതിസന്ധികളും സൃഷ്ടിച്ചു. ഇത് നേരിട്ട എല്ലാ കുടുംബങ്ങൾക്കും തന്റെ അനുശോചനം അറിയിക്കുന്നുവെന്നും മോദി പറഞ്ഞു. ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ജനസംഖ്യ, ജനാധിപത്യം, വൈവിധ്യം ഇവ മൂന്നും ചേർന്ന രാജ്യത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള കഴിവുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ തങ്ങളുടെ സംഭാവനകൾ നൽകിയ എല്ലാ ധീരഹൃദയർക്കും ഞാൻ എന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മാത്രമല്ല, ഇപ്പോഴത്തെ ചുവടുകൾക്ക് 1000 വർഷത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും ഇന്ത്യയിലെ യുവാക്കൾ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തെ സാങ്കേതിക വിപ്ലവത്തിൽ ഇന്ത്യ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് കഴിവുറ്റ കായിക താരങ്ങൾ ഉയർന്നു വരുന്നു. കയറ്റുമതിയിൽ ഇന്ത്യ വലിയ നേട്ടം കൈവരിക്കുന്നുണ്ട്. കോവിഡിന് ശേഷം ലോകരാജ്യങ്ങൾ തമ്മിൽ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുന്നുണ്ട്. 2014 ജനങ്ങൾ സ്ഥിരതയുള്ള സർക്കാരിനായി വോട്ട് ചെയ്തു. ഈ സർക്കാരിന് രാജ്യമാണ് പ്രഥമ പരിഗണന. സമഗ്ര മാറ്റമാണ് സർക്കാർ നടപ്പാക്കുന്നത്. സാമ്പത്തിക ശക്തിയിൽ 10ാം സ്ഥാനത്ത് നിന്ന് 5ാം സ്ഥാനത്തേക്ക് ഇന്ത്യ ഉയർന്നുവെന്നും മോദി പറഞ്ഞു. അതോടൊപ്പം തന്നെ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും തുല്യ അവകാശങ്ങളും തുല്യ ഉത്തരവാദിത്വങ്ങളും ഉണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പറഞ്ഞു. 77ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഓരോ ഇന്ത്യക്കാരനും ജാതി, മതം, ഭാഷ, പ്രദേശം തുടങ്ങി വ്യത്യസ്ത സ്വത്വങ്ങൾ ഉള്ളവരാണ്. എന്നാൽ ഇന്ത്യൻ പൗരൻ എന്ന ഒറ്റ സ്വത്വം അവയെല്ലാം മറികടക്കുന്നു. പുരാതന കാലം മുതൽ ജനാധിപത്യ ആശയങ്ങളിൽ അടിയുറച്ച് പ്രവർത്തിച്ചിരുന്ന സംവിധാനമായിരുന്നു രാജ്യത്തിൻ്റേത്. പക്ഷേ നീണ്ടകാലത്തെ കോളനിവൽക്കരണം അവയെല്ലാം ഇല്ലാതാക്കി. 1947 ഓഗസ്റ്റ് 15 രാജ്യം പുതിയ പ്രഭാതത്തിലേക്ക് ഉണർന്നു. രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ശരിയായ സ്ഥാനം വീണ്ടെടുക്കാൻ ത്യാഗം സഹിച്ച അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. മാതംഗിനി ഹസ്രയെയും കനകലത ബറുവയെയും പോലുള്ള ധീരവനിതകൾ ഭാരത മാതാവിനു വേണ്ടി ജീവൻ ത്യജിച്ചവരാണ്. സത്യാഗ്രഹം പോലുള്ള വെല്ലുവിളി നിറഞ്ഞ യാത്രയുടെ ഓരോ ചുവടിലും മഹാത്മാഗാന്ധിക്കൊപ്പം കസ്തൂർബയും ഉറച്ചു നിന്നു. വികസനത്തിനും രാജ്യസേവനത്തിനും തുടങ്ങി എല്ലാ മേഖലകളിലും സ്ത്രീകൾ വിപുലമായ സംഭാവനകൾ നൽകുന്നുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു. സാമൂഹിക മുന്നേറ്റത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അധ്യാപിക എന്ന നിലയിൽ താൻ മനസ്സിലാക്കുന്നുവെന്നും അവർ പറഞ്ഞു. ഗവേഷണം, നവീകരണം, സംരംഭകത്വം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്ത 5 വർഷത്തിനുള്ളിൽ 50,000 കോടി രൂപ അനുവദിച്ചുകൊണ്ട് സർക്കാർ അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിക്കുമെന്നും രാഷ്ട്രപതി പ്രഖ്യാപിച്ചു. രാജ്യത്തെ കോളേജുകൾ, സർവകലാശാലകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഗവേഷണത്തിനും വികസനത്തിനും ഈ ഫൗണ്ടേഷൻ പിന്തുണ നൽകുകയും വളർത്തുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമെന്നും ദ്രൗപദി മുർമു വ്യക്തമാക്കി.